പതിനാലാം നൂറ്റാണ്ടിലെ വാവാടുതുറ ഹിന്ദുമത വിശ്വാസികൾ ഋതുക്കൾക്ക് ദർപ്പണമർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന വാവാടുതുറ പിൽക്കാലത്ത് ആവാടുതുറയും ഇന്ന് ഹവാ ബീച്ചുമായി മാറി. ഇവിടെയാണ് പതിനാലാം നൂറ്റാണ്ടിൽ അയ്യപ്പിള്ളയാശാനും അയ്യനപ്പിള്ളയാശാനും ജനിച്ചത്. അവർ അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ രാമകഥാപാട്ടൻ ഭാരതപ്പാട്ടൻ രചിച്ചു. മലയ തമിഴ് ഭാഷയിൽ അവർ രചിച്ച ആ മഹത്തായ കൃതി അന്നത്തെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതായിരുന്നു. ഈ നാടിൻ്റെ ചരിത്രം വിളിച്ചോതുന്നതായിരുന്നു. പുതിയ തലമുറയ്ക്ക് അവയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് കോവളം കവികൾ സ്മാരക സമിതി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പതിനാലാം നൂറ്റാണ്ടിൽ ശുദ്ധ മലയാളം രൂപപ്പെട്ടിരുന്നില്ല. അന്ന് നമ്മുടെ നാട് ഈ പ്രദേശം വിഴിഞ്ഞം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആയി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ആയി രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കോവളം. കോ എന്നാൽ രാജാവും അളമെന്നാൽ ഇടമെന്നും അങ്ങനെ രാജാക്കന്മാരുടെ ഇടമാണ് കോവളമെന്നായി പിൽക്കാലത്ത് രൂപാന്തരപ്പെട്ടത്. ഇവിടെയാണ് കോവളം കവികൾ, അവരുടെ കൃതികളും അവരുടെ രചനകളുമെല്ലാം ഇവിടെയാണ് നടന്നത്. നമ്മുടെ തനത് നാടോടിപ്പാട്ടുകളുടെ ശാലീനതയും കാവ്യഘടനയും സൗന്ദര്യവും ഒത്തിണങ്ങിയ ഉത്കൃഷ്ട കാവ്യങ്ങളാണ് രാമകഥാപാട്ടും ഭാരതപ്പാട്ടും. മലയാളത്തിൻ്റെ ഹോമർ എന്നറിയപ്പെടുന്ന അയ്യപ്പിള്ള ആശാന്റെയും അതുപോലെ തന്നെ അയ്യനപ്പിള്ള ആശാന്റെയും കൃതികൾ രാമകഥാപാട്ടും ഭാരതം പാട്ടും പതിനാലാം നൂറ്റാണ്ടിലെ ജനകീയ മഹാകാവ്യങ്ങളാണ്. പതിനാലാം നൂറ്റാണ്ടിലെ ഒരു ജനകീയ മഹാകാവ്യം ഇരമ്പുന്ന സാഗരത്തിൻ്റെ തീരത്ത് രണ്ട് കവികളിലൂടെ എഴുതപ്പെടുകയാണ്. 3163 ശീലുകളിലായി സാഗരം പോലെ പരന്നു കിടക്കുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഭാഷയെയും ഒരു നാടിൻ്റെ സംസ്കാരത്തെയും കടലിൻ്റെ സൗന്ദര്യത്തെയും യുദ്ധത്തിനെയും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. നടന്തനർ നദി കടന്തു നാരണ നിളയനോടും തുടന്തവർ പോന കാലം തുങ്കവഞ്ചിലയോൻ രാമൻ. നടന്തനർ നദി കടന്തു നാരണ നിളയനോടും തുടന്തവർ പോന കാലം തുങ്കവഞ്ചിലയോൻ രാമൻ. ഇടമ്പടവനമിതേതോ ഇശൽ മുനിവരനോ പണ്ടേ മടന്ത പാതകിയാൾ വാഴും വനങ്ങളും ഇതുപോലെ. ഈ ഒരു ഭാഷാരീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. തിരമാലകൾ ചടുലമാർന്ന് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ കടലിനെ നോക്കി കവിത എഴുതുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളായ ഇവരെ മലയാളത്തിൽ എന്ത് പേരിടും എന്ന് ചോദിച്ചാൽ പുതിയ തലമുറയിലുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത് എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിലെ കവിയാണ്, രാമകഥപ്പാട്ട് എഴുതിയ അയ്യപ്പിള്ളയാശാൻ പതിനാലാം നൂറ്റാണ്ടിലെ കവിയാണ്. നമ്മൾ പറയുന്നത് അദ്ദേഹം അറബിക്കടലിൻ്റെ എഴുത്തച്ഛനാണ്. കവികൾക്ക് കാവ്യസിദ്ധി ലഭിച്ചതിന് പിന്നിൽ ഭാവനാധിഷ്ഠിതമായ ചില കഥകൾ പ്രചാരത്തിലുണ്ടെങ്കിലും അവയ്ക്കൊന്നും തന്നെ ചരിത്രത്തിന്റെ പിൻബലമോ ഔചിത്യമോ തീരെയില്ല. എന്നാൽ പഴമക്കാരിൽ ചിലരുടെയെങ്കിലും ഓർമ്മക്കുറിപ്പുകളിൽ വ്യക്തമാകുന്നത് കവിശ്രേഷ്ഠരായ അയ്യപ്പിള്ള ആശാനും അനുജൻ അയ്യനപ്പിള്ള ആശാനും തനി ഗ്രാമീണ കർഷകരായിരുന്നു എന്നാണ്. ആവാടുതുറയിലെയും പരിസര പ്രദേശങ്ങളിലെയും കൃഷിത്തോട്ടങ്ങളിലെ കാവൽമാടങ്ങളിൽ കഴിഞ്ഞുകൂടുമ്പോഴും അവർ കൃഷിയോടൊപ്പം തങ്ങളുടെ കാവ്യസിദ്ധിയും പരിപോഷിപ്പിച്ചിരുന്നു. വിശേഷ ഉത്സവ ദിവസങ്ങളിൽ ഇവിടെ നിന്നും നാട്ടുവഴികളിലൂടെ തിരുവല്ലം ആറും കടന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇവർ ദർശനം നടത്തിയിരുന്നതായും ചരിത്രരേഖകളുണ്ട്. മലയാളത്തിലെ പാട്ടുപ്രസ്ഥാനത്തിൽ ഉടലെടുത്ത ഒരു പ്രത്യേക കാവ്യാത്മക ഭാഷയാണ് രാമകഥാപാട്ടിലേത്. സംസ്കൃതത്തിൻ്റെ സ്വാധീനത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതും തമിഴിൽ ഒരിക്കലും പ്രചാരത്തിലില്ലാത്തതുമായ ധാരാളം പദങ്ങളും ഇതിലുണ്ട്. മലയാളം, ചെന്തമിഴ്, അസംസ്കൃതം ഇങ്ങനെ മൂന്ന് ഭാഷകളുടെ സമ്മിശ്ര രൂപമാണ് രാമകഥാപാട്ടിലുള്ളത്. എന്നാൽ അയ്യപ്പിള്ള ആശാന്റെ രാമകഥാപാട്ടിൽ നിന്നും അനുജനായ അയ്യനപ്പിള്ള ആശാന്റെ ഭാരതപ്പാട്ടിലേക്കെത്തുമ്പോൾ തനിശുദ്ധ മലയാളത്തിന്റെ ലാളിത്യം നമുക്ക് ദർശിക്കാൻ കഴിയും.
ജന്മസിദ്ധമായി തങ്ങൾക്ക് ലഭിച്ച കാവ്യസിദ്ധി വാമൊഴിയായി പകർന്നു നൽകിയ പ്രാചീന കവിശൃംഖലയിലെ അവസാന കണ്ണികളായ കോവളം കവികളുടെ പിന്മുറക്കാരിയാണ്. കോവളം ആവാടുതുറ തെക്കേ വീട്ടിൽ ഗോമതിയമ്മ. കോവളം കവികളുടെ ജന്മം കൊണ്ട് പ്രസിദ്ധിയാർജിച്ച തറവാട്ടിൽ മൺമറഞ്ഞ കവികളുടെ ഉത്കൃഷ്ട കാവ്യങ്ങളും സമാധി മണ്ഡപവും കാത്തു സൂക്ഷിക്കുന്നത് ഗോമതിയമ്മയാണ്. പാരമ്പര്യമായി പകർന്നു കിട്ടിയ ആലാപന ശൈലിയിൽ പ്രത്യേകം മട്ടിലും ഈണത്തിലും രാമകഥാപാട്ടും ഭാരതപ്പാട്ടും ഇവിടം സന്ദർശിക്കുന്നവർക്ക് വായിച്ചു കേൾപ്പിക്കുക എന്നുള്ളത് ഗോമതിയമ്മ ജന്മസുകൃതമായി കണക്കാക്കുന്നു. ആറു കാണ്ഡം വീതമുള്ള ആയിരക്കണക്കിന് ശീലുകൾ ഗോമതിയമ്മയ്ക്ക് ഹൃദിസ്ഥമാണ്. 3163 ശീലുകളുണ്ട് രണ്ട് കാവ്യങ്ങളിലുമായി. രാമായണത്തിന്റെ ഉപകഥകളിൽ അധികമാരും അറിയാത്ത പാതാള രാവണന്റെ കഥ ഈ കൃതിയെ മറ്റു രാമായണ കൃതികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. നാരണൻ വദന്തുണ നമോ നമോ എന്ത്രു. ഞാൻ കോവളം കുടുംബത്തിൽ ആവാടുതുറ തെക്കേ വീട്ടി കുടുംബത്തിൽ ജനിച്ചവളാണ്. എൻ്റെ ഈ കോവളം കവിയോടെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് എനിക്ക്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബം ഭാഗിച്ചത് 1102 മേടമാസം 24 കുടുംബം ഭാഗിച്ചത്. അതിൽ കൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആ ഭാഗോടമ്പടി നിന്ന് അറിയാം. ഒരു തലമുറ കാർത്തികായനിപ്പിള്ള കാളിപ്പിള്ള ഒരു അവരുടെ മകളാണ് ഈശ്വരിപ്പിള്ള. അവരുടെ മകളാണ് നാരായണിപ്പിള്ള. നാരായണി എന്ന് പറഞ്ഞവരുടെ മകളാണ് എൻ്റെ അമ്മ തങ്കമ്മപ്പിള്ള. തങ്കമ്മപ്പിള്ളയുടെ മകളാണ് ഞാൻ. ചന്ദ്രവളയം എന്നറിയപ്പെടുന്ന പ്രത്യേകതരം ചിലമ്പ് ഉപയോഗിച്ച് കൊട്ടിപ്പാടുന്ന ഈ പാട്ടിന് അക്കാലത്ത് ഏറെ പ്രചാരമുണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും മറ്റു വിഷ്ണു ക്ഷേത്രങ്ങളിലും ചന്ദ്രവളയം എന്ന ഒറ്റവാദ്യത്തിന്റെ അകമ്പടിയോടെ രാമകഥാപാട്ട് അവതരിപ്പിച്ചിരുന്നു. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കേരള സാഹിത്യ ചരിത്രത്തിൽ ഈ രണ്ടു കൃതികളെക്കുറിച്ചും വ്യക്തമായ പരാമർശമുണ്ട്. ജനകീയ പാട്ടുപ്രസ്ഥാനത്തിന്റെ ഭാഗമായ മലയാൺമ ഭാഷയിൽ വിരചിതമായ ഈ കൃതികൾ കണ്ണശരാമായണത്തിന് മുമ്പ് തന്നെ ഉള്ളതാണെന്നും അയ്യപ്പിള്ള ആശാനും അയ്യനപ്പിള്ള ആശാനും മലയാള പാട്ടുപ്രസ്ഥാനത്തിന്റെ ഒരു സുപ്രധാന കാലഘട്ടത്തെ പ്രതിനിധീകരിച്ചവരാണെന്നും ഉള്ളൂർ രേഖപ്പെടുത്തുന്നു. താളിയോലകളിൽ രേഖപ്പെടുത്തിയിരുന്ന രാമകഥാപാട്ടും ഭാരതപ്പാട്ടും കുഴിത്തുറയിലെയും പെരുങ്കടവിളയിലെയും കുളങ്ങളിൽ സൂക്ഷിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഈ കൃതികളെക്കുറിച്ച് ഗവേഷണം നടത്തിയ ഡോക്ടർ പി കെ നാരായണപിള്ളയ്ക്ക്